വലത്തെ സൈഡിൽ ആ മൂലക്ക് ആ ഒരു സൈഡിലിരിക്കുന്ന കമ്പിയിലാണ് അതിൻ്റെ ഫുൾ ട്രിക്കും കിടക്കുന്നത്. ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഈസി ആയിട്ട് എട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എട്ട് കമ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി ഈസി ആയിട്ട് എങ്ങനെ എട്ടെടുക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇന്നുള്ളത് എം എ ടി ആണ്. ഒരു 74 cc ഉള്ളൊരു ടു സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. 4.8 bhp ആണ് ഇതിൻ്റെ ഒരു എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്. അതായത് നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ലൈസൻസ് എടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പം എട്ടെടുക്കുന്നതിന് മുന്നേ ഞാനാദ്യൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ എട്ടെടുക്കുന്ന പാത്ത്, അതായത് ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കയറുന്നു. അതായത് ഇത് കയറുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കയറി ഇങ്ങനെ കയറി അതിലേ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ എട്ടെടുക്കുന്നത്. അതായത് ഞാൻ ഇപ്പം ഒന്ന് നടന്ന് കാണിച്ചാൽ ഇതിലേ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇതിലേക്ക് ഇറങ്ങി വേണ്ട അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ എട്ട് പൂർത്തിയാകുന്നതെന്ന് പറയാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ട്രിക്ക് എന്ന് പറയുന്നത്, ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കയറി വന്നിട്ട്, അതായത് ഈ നമ്മുടെ ഈ വലത്തെ സൈഡിലുള്ള രണ്ട് കമ്പി ആണല്ലോ, അപ്പോൾ ഈ രണ്ടാമത്തെ കമ്പി, അതായത് ആ നിൽക്കുന്ന കമ്പി ആണല്ലോ, ഈ കമ്പിയിലാണ് ഈ ഒരു ട്രിക്ക് വരുന്നത്. അതായത് നമ്മളിപ്പോൾ വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് കയറ്റി എടുക്കുന്ന സമയത്ത് ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഈ ഒരു കമ്പിയുടെ ഇതോടിച്ച് മാക്സിമം ചേർത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇതിൽ ഒടിഞ്ഞ് കയറിക്കോളും. അപ്പോൾ അത്രയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കുന്ന ആ ഒരു സംഭവം. അതിൻ്റെ പിന്നിലുള്ള ഈസി ട്രിക്ക് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാനിതൊന്ന് ഓടിച്ചൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇത് കയറിയിരിക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ഗിയർ, ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട്. ഇതേ തന്നെയാണ് നമ്മുടെ ക്ലച്ചും ഇതേ തന്നെയാണ് ഗിയറും നമ്മൾ മാറുന്നത്. അപ്പം ഇവിടെ ഒരു സീറോ പോലൊരു സംഭവം കാണാം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂട്രൽ എന്ന് പറയാം. അപ്പം ന്യൂട്രലിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രലിട്ടിട്ട് ഇങ്ങനെ ക്ലച്ച് പിടിച്ചിട്ട് മണ്ടയ്ക്കോട്ടാക്കുകയാണ് ഫസ്റ്റ്. അതൊന്ന് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ക്ലച്ച് പിടിച്ച് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഡൗൺ ഷിഫ്റ്റ് ഒന്നുകൂടി ചെയ്യണം തേർഡ്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ന്യൂട്രൽ ഇടാം. ന്യൂട്രൽ ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തുഴഞ്ഞേക്കും, ഇങ്ങനെ തുഴഞ്ഞ് ഒന്ന് പോകും. എന്നിട്ട് രണ്ട് കാലും വെച്ചൊന്ന് ഓടിക്കും. നമ്മളൊന്ന് ആ ഒരു പാത്തൊന്ന് മനസ്സിലാക്കുക, എതിലെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ട്രിക്ക് ഇരിക്കുന്നത് ഈ ഒരു കമ്പിളി എടുക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചേർത്തെടുക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം സ്പേസ് കിട്ടും. കണ്ടോ, ഇത്രയും സ്പേസ് എനിക്ക് അവിടെ വന്നു. അപ്പം എനിക്ക് ഈസി ആയിട്ട് എനിക്ക് ഒടിഞ്ഞ് കയറിക്കോളും വണ്ടി. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒന്ന് തുഴഞ്ഞ് തുഴഞ്ഞ് ഓടിക്കാം. ഇതാണ് കേട്ടപ്പത്തിൻ്റെ ഒരു പാത്ത്, തുഴഞ്ഞ് തുഴഞ്ഞ് ഓടിച്ചു. അപ്പോൾ അത് ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെല്ലെ കാർ എടുത്ത് വെച്ച് നോക്കി. ഞാൻ കാർ എടുത്ത് വെച്ച് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുക, എന്നിട്ട് കാർ എടുത്ത് വെക്കുക. രണ്ടിലോട്ട് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് മാക്സിമം ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ ബാക്കിലേക്ക് ഇറങ്ങും. അപ്പോൾ മെല്ലെ എടുക്കാം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എട്ടെടുക്കുന്നതിൻ്റെ ഒരു ട്രിക്ക്. ട്രിക്ക് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു കമ്പിയാണ്. നമ്മൾ നേരെ നിൽക്കുവാണെങ്കിൽ ഈ കമ്പികളുടെ നേരെ നിൽക്കുവാണെങ്കിൽ വലത്തെ സൈഡിൽ ആ മൂലയ്ക്ക് ആ ഒരു സൈഡിരിക്കുന്ന കമ്പിയിലാണ് അതിൻ്റെ ഫുൾ ട്രിക്കും കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ ചേച്ചിമാരും കുട്ടികളൊക്കെ എട്ടെടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീഡിയോ.